Hi students, welcome back to MR Physics Tutorial. Second year physics ile current electricity enna chapter nammal continue cheyyukayanu. Last class il cells ne patti nammal padichu. EMF of a cell, terminal potential difference, adu pole internal resistance of a cell thudangiya karyangalana nammal last class il manasilakkiyathu. Pinne ivarkkidayilulla relationum nammal padichu. Innu nammal discuss cheynathu cells inde combination of cells. റെസിസ്റ്റേഴ്സിന്റെ കേസിൽ പഠിച്ചതുപോലെ കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ പഠിച്ചതുപോലെ സെൽസിനെ ഒരു സർക്യൂട്ടിൽ നമുക്ക് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ സെൽസിന്റെ സീരീസ് കോമ്പിനേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെൽസിന്റെ സീരീസ് കോമ്പിനേഷൻ വരുന്നത്. ഇവിടെ ഒന്നാമത്തെ സെൽ അതിന്റെ EMF E1 ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R1. അത് രണ്ടാമത്തെ സെൽ EMF E2 ഇന്റേണൽ റെസിസ്റ്റൻസ് R2 ഉള്ള രണ്ടാമത്തെ സെല്ലുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, എ ബി എന്നീ പോയിന്റുകൾക്കിടയിലാണ് ഒന്നാമത്തെ സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ബിക്കും സിക്കും ഇടയിലാണ് രണ്ടാമത്തെ സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറന്റ് ആണ് എന്ത്? ക്യാപിറ്റൽ ഐ. ഒന്നാമത്തെ സെല്ലിന്റെ EMF E1 ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R1 ആണ്. രണ്ടാമത്തെ സെല്ലിന്റെ EMF E2 ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R2 ആണ്. നമ്മൾ ഫിഗർ ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴെ ഒരു റെസിസ്റ്റൻസ് കൂടി കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാം. ഇങ്ങനെ ആകുമ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അത് കാണിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സെൽസിന്റെ സീരീസ് കോമ്പിനേഷൻ. രണ്ട് സെല്ലുകൾ, ഫസ്റ്റ് വൺ ഹാവിംഗ് EMF E1 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1, second one having EMF E2 and internal resistance R2, they are connected in series in a circuit. Okay, നമുക്കറിയാം എന്താണ് ഒരു സെല്ലിന്റെ EMF-ഉം ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതേപോലെ ഇന്റേണൽ റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് റിലേഷൻ? E is equal to V plus IR. ഇവിടെ V എന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, I കറണ്ട്, സ്മോൾ R ഇന്റേണൽ റെസിസ്റ്റൻസ്, I ഇൻറ്റു ആർ ഈ ഒരു ടേമിൽ നമ്മൾ ലോസ്റ്റ് വോൾട്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to എന്ത് എഴുതാം? E - IR എന്ന് എഴുതാം. V is equal to E - IR. എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? സർക്യൂട്ടിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് സെല്ലിന്റെ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സർക്യൂട്ടിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യുന്നതിന് മുന്നേ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒന്നാമത്തെ സെല്ലിന്റെ ഫസ്റ്റ് സെല്ല് അത് എക്കും ബിക്കും ഇടയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB എന്ന് മാർക്ക് ചെയ്യാം. കാരണം ഫസ്റ്റ് സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത് എക്കും ബിക്കും ഇടയിലായതുകൊണ്ട് ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു? VAB എന്ന് മാർക്ക് ചെയ്യുന്നു. നമുക്ക് ഈ ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? VAB equals E1 - I into R1 എന്ന് എഴുതാം. VAB equals E1 - I into R1. അതാണ് ഒന്നാമത്തെ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? രണ്ടാമത്തെ സെല്ല് ബിക്കും സിക്കും ഇടയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? VBC equals രണ്ടാമത്തെ സെല്ലിന്റെ EMF E2 ആണ് -I ഇൻറ്റു. ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസ് കോമ്പിനേഷനിൽ രണ്ട് സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്താണ്? സെയിം ആണ്. എന്നാൽ രണ്ടാളുടെയും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, VBC is equal to എന്ത് എഴുതാം? E2 - I ഇൻറ്റു R2. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മൾ ആദ്യം ജനറൽ ഇക്വേഷൻ പഠിക്കുക. എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് SL? V is equal to E - IR എന്നാണ്. ഇവിടെ ഒന്നാമത്തെ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB = E1 - I × R1. അതേപോലെ രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VBC = E2 - I × R2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്കും സിക്കും ഇടയിലാണ് ഈ കോമ്പിനേഷൻ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. എക്കും ബിക്കും ഇടയിൽ ഫസ്റ്റ് സെല്ലും ബിക്കും സിക്കും ഇടയിൽ സെക്കൻഡ് സെല്ലും എന്ന് പറയുമ്പോൾ എക്കും സിക്കും ഇടയിലാണ് ഈ കോമ്പിനേഷൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷന്റെ ടോട്ടൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതെന്തായിരിക്കും? എക്കും സിക്കും ഇടയിലായതുകൊണ്ട് VAC എന്നായിരിക്കും.
we can write VAC equals VAB plus VBC. VAC equals VAB plus VBC. Ini equation number 3 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? ഈ ഒരു കോമ്പിനേഷൻ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സെല്ല് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. അതായത് E1 E2 അടങ്ങുന്ന കോമ്പിനേഷൻ, അത് എക്കും സിക്കും ഇടയിലാണ് കണ്ടിട്ടുള്ളത്. അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ EMF നമ്മൾ E-effective എന്ന് കൊടുക്കുക. അത് E1 E2 സീരീസ് കോമ്പിനേഷന്റെ EMF-ന് ഈക്വൽ ആണ്, E-effective. അതേപോലെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് നമുക്ക് കൊടുക്കാം? R-effective എന്ന് കൊടുക്കുക. E1 E2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് വരുന്നത് അതാണ് R-effective. E1 E2 A-ക്കും C-ക്കും ഇടയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ടോട്ടൽ EMF വരുന്നത് അതാണ് E-effective. ഓക്കെ, നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? A-ക്കും C-ക്കും ഇടയിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? I എന്ന കറണ്ട് ആണ് ഡ്രോ ചെയ്യുന്നുണ്ടാവുക. അത് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്തിട്ട് തിരിച്ച് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വരും. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? രണ്ട് സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്, അത് ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്തിട്ട് തിരിച്ച് നെഗറ്റീവ് ടെർമിനലിലേക്ക് കടന്നു വരും. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ രണ്ട് സെല്ലിനും ഈക്വലന്റ് ആയിട്ടുള്ള സിംഗിൾ സെല്ല് എക്കും സിക്കും ഇടയിൽ കണക്ട് ചെയ്യുന്നു. E1 EMF E2 EMF ഉള്ള രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈക്വലന്റ് EMF, ഇഫക്റ്റീവ് EMF അത് എത്രയാണോ അതാണ് E-effective. ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണോ അതാണ് R-effective. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? ഈ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? ഈ സെല്ല് കണ്ടിട്ടുള്ളത് എക്കും സിക്കും ഇടയിലാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? VAC, അതാണ് ഈ സെല്ലിന്റെ ടോട്ടൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. VAC ഈക്വൽസ് നമുക്ക് എന്ത് എഴുതാം? E-effective മൈനസ് I ഇൻറ്റു R-effective എന്ന് എഴുതാം. ഓക്കെ, ഈ സെല്ല് കണ്ടിട്ടുള്ളത്, ഈ സെല്ല് ഈ ഒരു കോമ്പിനേഷൻ ഈക്വലന്റ് ആണ്. ഈ കോമ്പിനേഷൻ കണ്ടിട്ടുള്ളത് എക്കും സിക്കും ഇടയിലാണ്. അപ്പൊ ഈ സെല്ലും കണ്ടിട്ടുള്ളത് എക്കും സിക്കും ഇടയിലാണ്. ഈ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ VAC ആയിരിക്കും. VAC ഈക്വൽസ് E-effective, അതാണ് ഈ സെല്ലിന്റെ EMF, മൈനസ് I ഇൻറ്റു R-effective. ഓക്കെ, R-effective ആണ് ഈ സെല്ലിന്റെ എന്ത് റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 4. ഇനി എന്ത് ചെയ്യാം? ഇക്വേഷൻ 4, ഇക്വേഷൻ 1, ഇക്വേഷൻ 2, അതേപോലെ ഇക്വേഷൻ 4, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1, 2, and 4 ഇൻ 3. അപ്പൊ ഇക്വേഷൻ 3 ആണിത്. VAC ഈക്വൽസ് VAB പ്ലസ് VBC. ഇതിൽ VAC വാല്യൂ എന്താണ്? E-effective മൈനസ് I ഇൻറ്റു R-effective ആണ്. E-effective മൈനസ് I ഇൻറ്റു R-effective ഈക്വൽസ് VAB വാല്യൂ E1 മൈനസ് I ഇൻറ്റു R1 പ്ലസ് VBC വാല്യൂ E2 മൈനസ് I ഇൻറ്റു R2. This can be written as E1 plus E2 minus IR1 minus IR2, or E-effective minus I into R-effective equals E1 plus E2 minus I into R1 plus R2 എന്ന് എഴുതാം. നിങ്ങൾ നോക്കുക, E1 പ്ലസ് E2 ഇവിടെ മൈനസ് I കോമൺ ആണ്. അപ്പൊ മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2, മൈനസ് I ഇൻറ്റു R1 മൈനസ് IR1, മൈനസ് I ഇൻറ്റു R2 മൈനസ് IR2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. E-effective മൈനസ് I ഇൻറ്റു R-effective ഈക്വൽസ് E1 പ്ലസ് E2 മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2. അപ്പൊ നിങ്ങൾ നോക്കുക, രണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ E-effective സ്ഥാനത്താണ് ആര് വരുന്നത്? E1 പ്ലസ് E2 വരുന്നത്. I ഇൻറ്റു R-effective, R-effective സ്ഥാനത്താണ് ആര് വരുന്നത്? R1 പ്ലസ് R2 വരുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? E-effective ഈക്വൽസ്
എന്നെടുത്താം ഇ വൺ പ്ലസ് ഇ ടു. അതേപോലെ ആർ ഇഫക്റ്റീവ് ഈക്വൽസ് എന്താണ്? ആർ വൺ പ്ലസ് ആർ ടു. അതായത് നമുക്ക് രണ്ട് സെല്ല് കൺസിഡർ ചെയ്യാം. ഇത് ഒന്നാമത്തെ സെല്ല്, ഇത് രണ്ടാമത്തെ സെല്ല്. നമുക്കറിയാം ഇതാണ് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഒന്നാമത്തെ സെല്ലിന്റെ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ, ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷനെയാണ്, ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ, ഇതിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടാളെയും ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്പോസ് ഈ സെല്ലിന്റെ ഇ എം എഫ് ഇ വണ്ണും ഈ സെല്ലിന്റെ ഇ എം എഫ് ഇ ടു ആണെങ്കിൽ ഈ കോമ്പിനേഷന്റെ ഇ എം എഫ് എത്രയായിരിക്കും? ടോട്ടൽ ഇ എം എഫ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഇ എം എഫ് എത്രയായിരിക്കും? ഇ വൺ പ്ലസ് ഇ ടു ആയിരിക്കും. നമുക്കറിയാം ഇത് 1.5 വോൾട്ട് സെല്ലാണ്, ഇതും 1.5 വോൾട്ട് സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് ഇ എം എഫ് എത്രയായിരിക്കും? 1.5 + 1.5 = 3 വോൾട്ട് ആയിരിക്കും. അതേപോലെ ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസുകളും പരസ്പരം ആഡ് ചെയ്യപ്പെടും. ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ വണ്ണും ഇതിൻ്റെ ആർ ടു ആണെങ്കിൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ആർ വൺ പ്ലസ് ആർ ടു ആയിരിക്കും. ഓക്കെ, ഇതാണ് സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.